ഏക മകന്റെ വേർപാടി അവർ മുന്നോട്ട് പോകുമ്പോൾ മഞ്ചരിൽ തൊട്ടിട്ട് വാവിട്ട് കരയുന്ന അമ്മയോട് മകളെ കരയേണ്ട എന്ന് നീ കൽപ്പിച്ച ദൈവമാണല്ലോ. അവിടുന്ന് ഞങ്ങളുടെ സകല വേദനകളും ദുഃഖങ്ങളും ഭാരങ്ങളും മായ്ക്കുവാൻ മതിയായ ദൈവമാണ് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവ്, അവിടുന്ന് ഈ ഭവനത്തിലേക്ക് ഒന്ന് കടന്നു വരേണമേ. ദുജമക്കളുടെ ഹൃദയത്തിൽ നിന്ന് വേദനയും കണ്ണിന്ന് കണ്ണുനീരും തുടയ്ക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമായിട്ടൊന്നുമില്ല. ശക്തനാക്കുന്ന ഒരു മുഖാന്തര സകലത്തിന് ഞങ്ങൾ മതിയാകുമെന്ന് വിശ്വസിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേക കർത്താവ്, ഇത്രത്തോളം കാലാവസ്ഥയൊക്കെ അനുകൂലമാക്കി തുടർന്നുള്ള ശുശ്രൂഷകൾക്കും അനുകൂലമായ കാലാവസ്ഥയും എല്ലാവിധ ക്രമീകരണങ്ങളും ഭംഗിയാകുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. കർത്താവ്, വലതുഭാഗത്തുണ്ട് മരണത്തിലും ദുഃഖത്തിലും ഭാരത്തിലും ഒന്നും ഞങ്ങൾ കുലുങ്ങി പോകുകയില്ല. ദൈവമേ, കൂടെ ഇരിക്കണമേ. യഹോവാ, നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമായിട്ടൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. ദൈവമായ കർത്താവ്, ഇപ്പോൾ ശിരസ് നമിച്ചുള്ള നിന്റെ മക്കളെല്ലാം വലം കൈ നീട്ടി ആശീർവദിക്കണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോരെ സ്വർഗീയോർശിലേവരെ ആശ്വസിപ്പിക്കണമേ. സകലവും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുവായുടെ നാമത്തിൽ തന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാം പരിശുദ്ധാഭരണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഭരണം തരണമേ, കടകാരുടെയും ക്ഷമിച്ചതുപോലെ അടങ്ങളെ പാടലോ ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഞങ്ങളെ ശിക്ഷണമേ, നിങ്ങളുടെ ആരാധ്യ ശക്തിയും മഹത്വമെന്നുള്ളതാകുന്നു. കൃപനിറഞ്ഞ മറിയുമേ, നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോട് ഐശ്വര്യമായിട്ടുള്ളതാണ്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്വരായ നിങ്ങളുടെ പിതാവേ, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നവരെ തേജസ്സോടെ ജീവിപ്പിക്കുകയും ചിതറിയിരിക്കുന്നവയും ബലഹീനതയുള്ളവയുമായ അസ്ഥികളെ ശക്തി ധരിപ്പിക്കുകയും ജടീകമായ ശരീരങ്ങൾക്ക് ആത്മീയമായ അവസ്ഥ നൽകുകയും ചെയ്തവനായ ജ്ഞാനമുള്ള സൃഷ്ടാവും സ്ഥിരതയോടെ നവീകരിക്കുന്നവനുമായ തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. തനിക്ക് തന്റെ ദാസിയുടെ ഓർമ്മ നിർവഹിച്ചു പ്രാർത്ഥിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മരണമില്ലാത്തവരും അടിവില്ലാത്തവരുമായ ദൈവവും മരണമുള്ളതും അഴിവുള്ളതുമായ നിങ്ങളുടെ സ്വഭാവത്തിന്റെ നാഥനും സൃഷ്ടാവും ശരീരങ്ങളിൽ ഇരിക്കുന്നവരും ശരീരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നവരുമായ സകലരുടെയും ദേഹികളും ആത്മാക്കളും തന്റെ കയ്യിലിരിക്കുന്നവരുമായി നീതിമാന്മാരുടെ ശരണവും പുണ്യവാന്മാരുടെ പ്രത്യാശയുമായുള്ളവേ, സകലരുടെയും സഹായത്തിനും രക്ഷയ്ക്കുമായി നീ മുൻപുകൂട്ടി സൂക്ഷിച്ചുകൊണ്ട് അവിടെയുള്ള യേശുലും അവിടെയുള്ള യാത്രയിലും എല്ലാവരും ഉചിതമായിരിക്കുന്നവയെ നീ നൽകുന്നു. നിന്റെ സംരക്ഷണയോടെ പരിശോധിക്കപ്പെടാവുന്നല്ലാത്ത ആദർശ പ്രകാരവും സകലത്തെയും കവിയുന്നതായ അതിന്റെ മുന്നരവാലിയായ നിന്നും ഈ ദാസിയെ നീ നീക്കിയിരിക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങളുടെ സമ്പത്തിൻ പ്രകാരവും ആർദ്രകരുടെയും പ്രകാരവും ഈ ദാസിയോടുകൂടി അതിയാത്ര ചെയ്ത് അവിടെയുള്ള ഭയങ്കര കടവുകളിൽ അതിനെ നേരിടുന്നതായ പ്രതികൂല എതിർപ്പുകളിൽ നിന്ന് അതിനെ വീണ്ടുകൊള്ളുന്നവരായ സമാധാന ദൂതന്മാർ മൂലം നീ നിന്റെ ദാസിയെ കൈക്കൊള്ളണമേ. ഈ നിന്റെ ദാസിയെ മനസ്സോടോ മനസ്സുകൂടാതെയോ അറിവോടോ അറിവുകൂടാതെയോ ചെയ്തിട്ടുള്ള പാപങ്ങളെയും തിന്മകളെയും നീ പുണ്യമാക്കി നിന്റെ അളവില്ലാത്ത അനുഗ്രഹങ്ങളുടെ ബൗദ്ധ പ്രകാരം നീ വായിച്ച് ക്ഷമിച്ച് അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളെല്ലാവരും പൂഴിയാകുന്നുവെന്നും പാപങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും സ്ത്രീയിൽ നിന്ന് ജനിച്ചിരിക്കുന്നവരിൽ നിന്റെ മുൻപാകെ കുറ്റമില്ലാത്തവരില്ലെന്നും
ഒരു നാഴിക പോലുമെങ്കിലും ഭൂമിയിൽ പാപം കൂടാതെ ജീവിപ്പാനും വസിപ്പാനും കഴിയുന്നതല്ലെന്നും കർത്താവേ നീ ഓർത്തുകൊള്ളണമേ. എന്നാലോ നാഥാഹൃദയപൂർവം നിന്റെ അടുക്കൽ ഞങ്ങൾ സങ്കടത്തോടെ നിലവിളിക്കുന്നതിനാൽ കരുണയുള്ളവരെ പോലെയും എല്ലാവരോടും കരുണ ചെയ്യുന്നവരെ പോലെയും നിന്റെ കൃപയും മനുഷ്യ സ്നേഹവും ഈ നിന്റെ ദാസിയുടെ പക്കൽ നീ കാണിക്കുമാറാകണമേ. പ്രകാശത്തിന്റെ ഭവനങ്ങളിലും സ്വർഗത്തിൽ പേരെടുത്തപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ ഉരുശിലെ അഭിസഭയിൽ സ്വർഗീയ ആശ്വാസ സ്ഥലങ്ങളിലും നിന്റെ ദാസിയെ നിവസിപ്പിക്കണമേ. നിർവ്യാജമായ നിന്റെ വചനപ്രകാരം ശക്തിയോടും വലിയ തേജസ്സോടും കൂടെ ആകാശമേഘങ്ങളിൽ എഴുന്നള്ളി വരികയും നിന്റെ പരിശുദ്ധ മലാഖമാർ മൂലം ആകാശത്തിന്റെ നാലുകോണുകളിൽ നിന്ന് നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ നീ കൂട്ടിച്ചേർക്കുകയും സകലത്തെയും ജീവിപ്പിക്കുന്ന നിന്റെ ശബ്ദത്താൽ കബറുകളിൽ ഇരിക്കുന്നവർ ഉയർത്തി നിൽക്കുകയും ചെയ്യുമ്പോൾ കർത്താവേ ഇന്ന് ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർപെട്ടു വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയെ അനുഗ്രഹങ്ങളുടെ സ്മരണയാൽ നീ ഓർത്തുകൊള്ളണമേ. അവരുടെയും ഞങ്ങളുടെയും ലജാകരമായ പ്രവൃത്തികളെയും ഞങ്ങളുടെ നിന്ദ്യമായ കാര്യങ്ങളുടെ നാണത്തെയും നിന്റെ ഭയങ്കര സിംഹാസനത്തിൻ മുൻപാകെ നിന്റെ കരുണ മൂടിക്കളയുമാറാകണമേ. കർത്താവേ നിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നീ ഞങ്ങളെ സൃഷ്ടിക്കുകയും നിന്റെ വിശുദ്ധ ദൃക്കൈകളാൽ നീ ഞങ്ങളെ മനഞ്ഞുണ്ടാക്കുകയും ഞങ്ങൾ നഷ്ടപ്പെട്ടതിന് ശേഷം നിന്റെ വിശുദ്ധ കഷ്ടാനുഭവങ്ങളാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ തിരുശരീരങ്ങളിൽ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അനുസരണമായി നീ ഞങ്ങളെ വിധിക്കുമെങ്കിൽ മനുഷ്യരായി ജനിച്ചിട്ടുള്ളവരിൽ ഞങ്ങൾക്കെല്ലാവർക്കും ദുരിതമാകുന്നു. ആകയാൽ ഉത്തമനെ ദയതോരെ ഞങ്ങളോട് ക്ഷമിക്കണമേ. കരുണയുള്ളവരെ മനസ്സറിയണമേ. നിന്റെ മുൻപാകെ ഉണ്ടാകുന്ന സകല ലജ്ജയിൽ നിന്നും നാണത്തിൽ നിന്നും വരുവാനിരിക്കുന്ന നരകവേദനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് വീണ്ടുകൊള്ളണമേ. വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ദുഃഖിതരെ ധൈര്യപ്പെടുത്തണമേ. പാപങ്ങളാലും തിന്മകളാലും മലിനപ്പെട്ടിരിക്കുന്നവരെ കുറ്റമില്ലാത്ത നല്ല അവസാനത്തിനും നിന്റെ വരവിന്റെ അവസാന നാട് നിന്റെ മുൻപാകെയുള്ള മുഖപ്രസാദത്തിനും യോഗ്യരാക്ക തീർക്കുമാറാകണമേ. എന്തെന്നാൽ ദൈവമേന് സകലരോടും കരുണ ചെയ്യുന്നവരും മനുഷ്യരെ സ്നേഹിക്കുന്നവരുമായ ദൈവമാകുന്നു. നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും യോഗ്യമാകുന്നു ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ഒരു നിമിഷം കർത്താവിൽ അനുഗ്രഹീതരെ, ഒരു അമ്മശയെ നമ്മൾ യാത്രയാക്കുകയാണ്. 89 വയസ്സ് അല്ലെ, 89 വയസ്സുള്ള ഈ അമ്മച്ചയെ നമ്മൾ യാത്രയാക്കുന്ന ഈ സന്ദർഭം ഒരുപാട് പ്രത്യാശയ്ക്ക് നമ്മൾ ഈ അമ്മച്ചിയെ ദീപകരങ്ങളിൽ പ്രത്യാശയിൽ സമർപ്പിക്കുകയാണ്. ഒരു ദൈവ പൈതൽ, ദൈവദാസി, ദൈവദാസൻ, വിശ്വാസി നമ്മളിൽ നിന്ന് നടന്നു പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കർമ്മങ്ങൾ ദൈവവചനത്തിൽ അധിഷ്ഠിതമാണ്. ആ കർമ്മങ്ങൾക്ക് ഒരുപാട് പ്രത്യാശയുടെ, വിശ്വാസത്തിൻ്റെ സൂചനകളുണ്ട്. കർമ്മങ്ങൾ അർത്ഥപൂർണമാകുന്നത് ഈ ദൈവവചനത്തിൽ അധിഷ്ഠിതമായുള്ള വിശ്വാസം കൊണ്ടാണ്. ഒരാൾ
വേർപെട്ടു എന്ന് കാണുന്ന സന്ദർഭത്തിൽ തന്നെ ഒരു വെള്ള അങ്കി ഉടുപ്പ് ആണായാലും പെണ്ണായാലും ധരിപ്പിക്കും. ശോഭയുടെ വസ്ത്രമാണ് ധരിപ്പിക്കുന്നത്. വെളിപാട് പുസ്തകം 19:7-8 വാക്യങ്ങളിൽ മണവാളനെ സ്വീകരിക്കുന്നതിന് ഒരുങ്ങ് പുറപ്പെടുന്ന മണവാട്ടിയെ ചിത്രീകരിക്കുന്നുണ്ട്. അവൾക്ക് മണവാട്ടിക്ക് മണവാളനെ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന ഒരുങ്ങിയിരിക്കുന്ന മണവാട്ടിക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ഈ അമ്മച്ചിക്കൊരു വലിയ കൃപ ലഭിച്ചിരിക്കുന്നു. ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം അണിയുന്നതിനുള്ള കൃപ. ഈ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികളാണ് എന്നും ഒരുപാട് പുസ്തകം 19:8 വാക്യത്തിൽ നമുക്ക് തുറന്നതാണ്. ഈ ശുഭ്രമായ ശുദ്ധമായ വസ്ത്രം വെള്ള നിലയങ്കിയാണെന്ന് ഒരുപാട് പുസ്തകം 7:9 വാക്യങ്ങളും തുടർന്നുള്ള വാക്യങ്ങളിലുമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഈ അമ്മച്ചിയെ എന്താ പെട്ടെന്ന് ഇങ്ങനെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഈ ശുഭ്രവസ്ത്രം ധരിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഒരു വലിയ പ്രത്യാശയിലാണ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അമ്മച്ചി ദൈവസന്നിധിയിലേക്ക് പോവുക, മണവാളനെ കാണാൻ പോവുക, അവൾ ഒരുങ്ങി പോവുക, ദൈവമുഖത്തേക്ക് നോക്കി കർത്താവ് എപ്പോൾ വിളിച്ചാലും പോകാൻ തയ്യാറാണ്. ദൈവ വിചാരം മനസ്സിൽ കണ്ട് ഒരുങ്ങി ദൈവസന്നിധിയിലേക്ക് പോവുകയാണ് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഈ വിശേഷ വസ്ത്രം മാമോദിസായി നമുക്ക് കിട്ടിയത് ഒരു കുഞ്ഞിനെ മാമോദിസ നൽകുന്ന അവസരത്തിൽ മാമോദിസ കഴിഞ്ഞിട്ട് കുഞ്ഞിനെ വെള്ള വസ്ത്രം ധരിപ്പിക്കും. അത് കർത്താവ് കൊടുക്കുന്നതാണ്. കർത്താവിൻ്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ച മണവാട്ടിയാണ്. ഒരു വലിയ പ്രത്യാശ നമ്മൾ പുതുക്കുകയാണ്. ജീർണതയിലേക്കും ഇല്ലായ്മയിലേക്കും ശൂന്യതയിലേക്കും എന്നൊക്കെയാണല്ലോ നമ്മളുടെ സാധാരണയുള്ള ഒരു ധാരണ, നമ്മളുടെ മാനുഷികമായ ഒരു ധാരണയാണ്. അത് ശരിയുമാ ഒരു വശത്ത്, പക്ഷെ വേറൊരു വശത്ത് അങ്ങനെ അല്ലല്ലോ എന്നാണ് ദൈവവചനം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സഭ പറയുന്നത്. സഭാമകൾ ഈ കൊച്ചു കർമ്മത്തിലൂടെ അവർ വിളിച്ചു പോകുന്നത്. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷവസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരുന്നു. സന്തോഷിക്കാം, പ്രത്യാശിക്കാം. സാർത്ഥകമായ ഒരു ജീവിതം കുഞ്ഞുങ്ങളെ ഒക്കെ വളർത്തി വലുതാക്കി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കൃപയിൽ നിലനിർത്തി അവരെ ഒക്കെ കാണാനും അവരുടെ കൊച്ചുമക്കളെ കാണാനും ഒക്കെയുള്ള ഭാഗ്യം ലഭിച്ച ഭാഗ്യമായ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും അനുഗ്രഹകരമായ ഒരു പര്യവസാനം മണവാളനെ കാണാൻ ഈ അമ്മച്ചി അവരുടെ സന്നിധിയിലേക്ക് പോയി. ഫലപ്പം ഉയരേ ഒന്നു
ചീട്
മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ തന്മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത പൈതലമ്മ തന്മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധി അവിടുത്തെ കരുണ വ്യത്യാസിയിൽ
നശ്വരമായ ലോകത്തിന്റെ യാത്രയായിരിക്കുന്ന ഈ ഞങ്ങളുടെ മാതാവിന് വേണ്ടി ഞങ്ങൾ അപേക്ഷയെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവൾക്ക് ആത്മീയമായ ആശ്വാസം നൽകുകയും നിന്റെ രാജ്യത്തിലെ വിരുന്നുകൾ തോഴന്മാരുടെ ഇവിടെ ഇരുത്തുകയും ചെയ്യണമേ. ജീവനുള്ളവരും ജീവനുമായിരുന്നുമേ, നീ ഉത്തമനും മറ്റുള്ളവരുമാകുന്നുവല്ലോ. നിനക്ക് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതി ആരാധന യോഗ്യമാകുന്നു. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുപുരത്തിന്റെ ദിവസത്തിൽ നിന്റെ സൃഷ്ടിപ്രതിബുദ്ധനാക്കേണ്ടേ പാർക്കുന്ന മനുഷ്യപോലെ പ്രതിപാർപ്പിക്കണമേ. വന്നവരും വരുന്നവരും മനുഷ്യന്റെ അനുഭവം മാറ്റപ്പെട്ടവരാകുന്നു എന്ന് ശരീരവാത്മകളും ശരിയാഴ്ച പറയണമേ. ആമേൻ. ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും പോൽ മാലാഘമാരെ ചേരും
ദൂഷിതനായവനേ. അറിവോടെയുമറിവില്ലാതെയുമായി അനവധി പിഴ ചെയ്തു തള്ളരുതെന്നെ നീ ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും പോലെ മാലാഘമാരെന്നെ എതിരേൽക്കുവാനണയും ഈ ചിന്തകൾ ിടുവിൻ എൻ സ്നേഹം നിങ്ങൾ തൻ കൂടെ വസിക്കും പ്രിയരേ. നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ വഴി കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാൻ എൻ്റെ വീട്ടിലമോദമായി പറയല്ലേ പ്രിയരേ അരുതേയം. തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ. തമസിൻ്റെ കാലം കഴിയുമീ നേരം തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ നേരമാകുമ്പോൾ വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. നേരമാകുമ്പോൾ നിങ്ങളും വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. ഞങ്ങളുടെ ശരണവുമായിരിക്കുന്ന കർത്താവേ, പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമണ്ഡലം നിർമ്മിച്ചതിനും മുൻപേ അവിടുന്ന് അനാദിയായും ശാശ്വതമായും ദൈവമാകുന്ന സ്തോത്രം. അവിടെ കർത്താവേ, ഈ ലോകത്തിൽ ഞങ്ങൾ കാണുന്നതും ഞങ്ങൾ അനുഭവിക്കുന്നതും ഞങ്ങൾക്ക് സ്വന്തമെന്ന് ഞങ്ങൾ വിചാരിക്കുന്ന സർവ്വതും ഞങ്ങളെ വിട്ട് കടന്നു പോകും. ഞങ്ങളും ഈ ലോകത്തിൽ ഞങ്ങൾ ഉള്ളതെല്ലാം വിട്ട് കടന്നു പോകണ്ടാന്ന് നിങ്ങളെ ഓർപ്പിക്കണത്. അതിൻ്റെ സമയം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, മുഖാന്തരങ്ങളും അറിഞ്ഞുകൊടുക്കാവേ. അതുകൊണ്ട് ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ മാറ്റമുള്ള ലോകത്തിൽ മാറ്റമില്ലാത്ത കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം പൂർത്തിയാക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും.
ഇപ്പോഴും ഒരുക്കത്തോടെ കാത്തിരിപ്പാൻ സഹായിക്കണമേ. ദൈവമായ കർത്താവെ, ശോശക്കുടി കൊച്ചുമേ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. താൻ ജനിച്ച ഭവനത്തിലും ഇന്നും തന്നെയാക്കിയ ഈ ഭവനത്തിലും എത്ര അൻപോടും ദൈവകൃപയോടും കൂടെ ജീവിച്ചു തോർത്ത് സ്തോത്രം. ദീർഘകാലം ജീവിക്കുവാനുള്ള കൃപ തന്റെ മകൾ കൂടിട്ടു. കർത്താവെ, ഒരു കുടുംബ നായിക എന്നുള്ള നിലയിൽ എത്ര വലിയ ഉത്തരവാദിത്വമാണ് എന്നെ മകൾ നിർവഹിച്ചു തോർത്ത് സ്തുതിക്കുന്നു. തലമുറകളിലേക്ക് അനുഗ്രഹങ്ങളെ പകരുവാൻ എന്റെ മകളെ അവിടുത്തെ കരങ്ങൾ എടുത്തുപയോഗിച്ച് ഓർത്ത് സ്തോത്രം. ദൈവമായ കർത്താവെ, തലമുറ തലമുറകളായിട്ട് ഞങ്ങളുടെ പിതാക്കന്മാരെ മാതാക്കളെ അനുഗ്രഹിച്ചു നയ്യോ. ഈ തലമുറയിൽ നിന്റെ മകളിൽക്കൂടെ ഈ പ്രദേശത്തെയും കുടുംബത്തെയും സഭയും അനുഗ്രഹിച്ച് തോർത്ത് സ്തോത്രം. ലഭിച്ചതായിട്ട് എല്ലാ കൃപകൾക്കായിട്ട് ദൈവത്തിനെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളെ സ്നേഹിച്ച പ്രിയപ്പെട്ടവർ, ഞങ്ങൾ സ്നേഹിച്ച പ്രിയപ്പെട്ടവർ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ദുഃഖവും നിരാശയും ഉണ്ടാകുന്ന ഞങ്ങളോട് ക്ഷമിക്കണം. പ്രത്യേകമായിട്ട് ഇപ്പോൾ മക്കളെ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. കൊച്ചുമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവിടുന്ന് ആശ്വാസവും സമാധാനം അവർക്ക് നൽകണമേ. കർത്താവെ, വെറുതെ പേർപാട് താങ്ങുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് അറിയിക്കുക. കർത്താവിൻ്റെ സാന്നിധ്യം ഇപ്പോഴും തോന്നുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകത്തരുന്ന പോലെയല്ല. അതിൻ്റെ ചെടി കർത്താവെ, ആ സമാധാനത്താൽ നിന്റെ മക്കളെ നിറയ്ക്കണമേ. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്ന എൻ്റെ ചെറു കർത്താവെ, അവിടുന്ന് ഉയർത്തുന്നേൽത്തുനിന്ന് ജീവിക്കുന്ന ദൈവമാണ് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ നിന്നിൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ നിന്നിൽ മറഞ്ഞിരിക്കുന്നു. ഇനിയും അവിടുത്തെ മഹത്വ പ്രത്യക്ഷതയും ആ പ്രിയപ്പെട്ടവരെല്ലാം ഉയർത്തുന്നേൽക്കും. നിന്റെ മകൾ ഉയർത്തുന്നേറ്റ് കർത്താവെ, നിന്റെ മകളെ കാണുമാൻ ഞങ്ങൾക്ക് അവസരമുണ്ടല്ലോ. ആ ദിവസത്തിനായിട്ട് ഞങ്ങൾ ഒരുങ്ങുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആരും വന്ന് തള്ളപ്പെട്ടു പോകരുതയാകരുത് എന്ന് യാചിക്കുന്നു കർത്താവെ. ദൈവമേ, ഇത്രയും കാലം നിന്റെ മകൾ ജീവിച്ചു ദൈവകൃപയിൽ ആശ്രയിച്ചോ സ്തോത്രം. ഇപ്പോൾ താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയിരിക്കുന്നു. ഇനി നിന്റെ മകൾക്ക് ഈ ലോകത്തിൻ്റെ സൂര്യനും ചന്ദ്രന്റെ പ്രകാശം ആവശ്യമില്ല. യഹോവ അവൾക്ക് നിത്യപ്രകാശമായിരിക്കുന്നു സ്തോത്രം. അവളുടെ നെറ്റിമേൽ അവിടുത്തെ മുദ്ര കുത്തിയിരിക്കുന്നു സ്തോത്രം. കർത്താവെ, കോടാനുകോടി വിശുദ്ധന്മാരോട് ചേർന്ന്, തൻ്റെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് നിന്റെ മകളിപ്പോൾ രക്ഷ കുഞ്ഞാടിൻ്റെ ദാനമെന്ന് ആർത്തുപാടുന്ന ആ കൂട്ടത്തിൽ ചേർന്നിരിക്കുന്ന സ്തോത്രം. ആ കാഴ്ച കാണുമ്പോൾ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഒരു നാളിൽ അവിടെ എത്തുവാൻ അവിടുന്ന് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ലക്ഷ്യത്തോടുകൂടി, ലാക്കോടുകൂടി ഞങ്ങളുടെ ഓട്ടം ദഹിക്കുവാൻ അടികളെ സഹായിക്കണമേ. കർത്താവ്, ഇന്ന് അടികൾക്ക് ഒരുമിച്ച് ഭവനത്തിൽ വന്ന് തലകളെ ഉണക്കാൻ തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷകളിലും ക്രമീകരണങ്ങളിലും കൂടെ ഇരിക്കണമേ കർത്താവെ. മഴയുടെ പ്രയാസങ്ങളും ഒക്കെ ഞങ്ങൾക്കുണ്ടെങ്കിലും, മഴയും വെയിലും ഞങ്ങൾക്ക് ആവശ്യമാണ് എങ്കിലും, ദൈവമേ, അവിടുത്തെ ഹിതം ആണെങ്കിൽ അല്പസമയത്തേക്ക് കാലാവസ്ഥ അനുകൂലമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സുരാജൻ സന്നിധോ ദൂത സംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുദ്ധ വസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുദ്ധ വസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. മാന്മാരായ സിദ്ധന്മാർ ജീവനും മേലുത്ത വീരന്മാരായ സിദ്ധന്മാർ ജീവനും മേലുത്ത വീരന്മാർ വീണകേന്ദി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ.
ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിയിടുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുമേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. കൈകളാൽ തീർക്കപ്പെടാത്തതാ പുതുശാലേ നഗരമതിൽ, പുതുശാലേ നഗരമതിൽ. സദാകാലം ഞാൻ മണവാട്ടിയ പലരോട് കൂടെ വാഴുമേ. സദാകാലം ഞാൻ മണവാട്ടിയ പലരോട് കൂടെ വാഴുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുശ്രൂഷ ആരംഭിക്കുന്നു. സ്ത്രീകളെ നമസ്കരിച്ചു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കൃഷി ചെയ്യപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. വേണി കൃഷിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ മേൽ നീ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. പാപികളായി കഴിയാരോട് കരുണീന്ദ്രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ ഞങ്ങളുടെ പിതാവേ. എന്റെ നാം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിരീക്ഷർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾ കരയണമേ. കടക്കാരോടെയും ക്ഷമിച്ചതുപോലെ ഞങ്ങളോടങ്ങളും പാവണം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ തിന്മോട്ട് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മാത്രവും നിനക്കുള്ളതാകുന്നു. ആമീൻ. സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. എന്റെ വലിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളമ്മേ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ വരണ സമയത്തും എന്തുപരാടെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. നിന്റെ കരത്തിൽ കൽപ്പനയാൽ വേർപെട്ടു പോയ ഈ ദാസിയുടെ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ദുഷ്ടന്മാരായ മത്സ്യക്കാര വലകളിൽ നിന്നും കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങളിൽ നിന്ന് ഇവിടെ വീണ്ടും ഉള്ളയിടമേ. ഈ ആത്മാവ് ജീവന്റെ സ്ഥാനത്ത് നീതിമാന്മാരുടെ കൂട്ടത്തിൽ ചെന്നെത്തുമാറാകണമേ. ദാമും പുത്രനും പരിശുദ്ധരുമായുള്ളവേ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഇവൾ നിന്റെ പരിശുദ്ധന്മാരോട് വസിക്കുമാറാകണമേ. ഓ
ദാസികളോ സദാ
തിരുസന്നിധിയിലേക്ക് നീ അടുത്തിരിക്കുന്നതിനാൽ പ്രാർത്ഥിക്കുന്ന ഈ സഹോദരിക്ക് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അടുത്തിരിക്കുന്ന രൂപം കൈക്കൊണ്ട് സ്വർഗീയ യെരുശലേമിൽ മകനീയ വാസസ്ഥലത്തെ ആശ്വസിപ്പിക്കണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവന്മാരുള്ള മുഖപ്രസനയ്ക്കും വിളയ അർഹയാക്കുകയും ചെയ്യണമേ. പരിചാരിക തന്നാൽപത്തെ സസമാധാനം കൈക്കൊള്ളുക കന്വശമകിലം മോചിക്കായിവള വിധിക്കരുതേ നാഥ നിർമ്മായൻ നീയേകന്ദ അപരാധികളർഹിച്ചിടും നരകത്തിൽ ഇവൾ രക്ഷിതയായി കൽപ്പന കാത്തവരോടൊപ്പം ശോഭന മണവറപോകേണം. ആമൃതിയെ നീഞ്ഞിളിയേണ്ട മൃതരായോ അവരുടെ മേൽത്തലധികാരവും അവകാശമതോ ബലവാനാം കർത്താവവരെ വിസ്തരണം ചെയ്യുന്നോര സാക്ഷാലവകാശികളുണ്ട് സുതരും ദാസരും അവരല്ലോ നിൻകൈകളിലിന്നവരെ വേ ദേവും സ്വർഗമഹാരാജ്യം അഞ്ചീടാ മരണത്തെ ഞാൻ നിദ്ര ഭീതിയുമില്ലെന്നിൽ ദൈവം തീയിൽ നടത്തിയിടും വിധിയോർ തഞ്ചിടും ഞാൻ നീ വാഗ്ദാനത്തെ നാടായി സ്വർഗമഹത്വം ചാർത്തിയോ സോനോ ജീവൻ നൽകി നിന്നെ വലത്തായി ചേർത്തി പറവ കുഞ്ഞ
ഞങ്ങൾക്കൊപ്പം അതിസന്താപത്താൽ രോധിച്ചിടും നോയിതേനാരാവം കേൾക്കുന്നോരെല്ലാം കേദത്താലവരോ ഒപ്പം വൈദികരുടെ പ്രതിനിധിയായി ഇടവേളം മുൻ വികാരിയും അവരുടെ വിട്ടാസ കട്ടുമായി ബന്ധപ്പെട്ട ജോണസൺ ആശ്വാസ വാക്കുകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കും. പൊന്നിയ വൈദിക ശ്രേഷ്ഠരെ, ഈ പ്രിയ മാതാവിന്റെ വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഏവരുമേ, 7-10 ഏറെയായാൽ 80, വീണ്ടും 9 വർഷം കൂടെ ആ പരിധിയിൽ നിന്ന് ദൈവം ദീർഘിപ്പിച്ച് 89 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഭാഗ്യവും പദവിയും ലഭിച്ച ഒരമ്മയാണ് ഇന്ന് ഈ ലോകത്തോട് വിട പറയുന്നത്. ഈ അമ്മയെക്കുറിച്ച് അനുസ്മരിക്കുമ്പോൾ തൊട്ട് അടുത്ത് ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ 15-16 വർഷത്തെ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളും പറയുവാനായിട്ടുണ്ട്. ദീർഘമായ ഒരു പ്രഭാഷണത്തിനുള്ള സമയമല്ല, സാഹചര്യമല്ല, കാലാവസ്ഥയല്ല ഇപ്പോൾ നമുക്കുള്ളത്. എങ്കിലും ഈ അമ്മ ഭാഗ്യവതിയാണ്. 89 വർഷക്കാലം ജീവിച്ചപ്പോൾ ഒരു ഭാരവും പ്രയാസവും രോഗവും കൂടാതെ ജീവിച്ചു. ഒരു ദിവസം പെട്ടെന്ന് ഒരു അസ്വസ്ഥത വന്ന് ആശുപത്രിയിലേക്ക് പോയി. പെട്ടെന്നുള്ള മരണം നമുക്ക് വേദന തരുന്നെങ്കിലും ഒരർത്ഥത്തിൽ നാം ചിന്തിക്കുമ്പോൾ കൂടുതൽ ഭാരപ്പെടാതെയും ആരെയും ഭാരപ്പെടുത്താതെയും ഈ അമ്മ ഈ ലോകത്തിൽ നിന്ന് യാത്രയായി. മക്കളുടെയും മക്കളെയും അവരുടെ നല്ല ഭാവികളെയും ഒക്കെ കാണുവാൻ ഈ അമ്മയ്ക്ക് ഭാഗ്യം ലഭിച്ചു. ഒരായുസിൽ ഒരു വ്യക്തിക്ക് എന്തെല്ലാം നന്മകൾ ലഭിക്കാമോ അതൊക്കെ ദൈവം തക്ക സമയങ്ങളിൽ ഈ അമ്മയ്ക്ക് നൽകി എന്നുള്ളത് പ്രസ്താവ്യമാണ്. 4 കാര്യങ്ങൾ ഈ അമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഞാൻ അന്ന് ഓർപ്പിക്കട്ടെ. 1-ാമതായി എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഉന്നതമായ ഒരു കുടുംബ പശ്ചാത്തലവും കുടുംബത്തിന്റെ കുലീനതയും ഈ അമ്മയുടെ ജീവിതത്തിന്റെ ശ്രേഷ്ഠതയായി. കുടുംബത്തിന്റെ മഹിമയും ആ കുലീനത്വവും എപ്പോഴും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ വെളിവാക്കുവാൻ ഈ അമ്മ ശ്രദ്ധിച്ചിരുന്നു. 2-ാമതായി
വളരെ മാന്യമായ പെരുമാറ്റം. ഈ അമ്മയുടെ ഒരു കൊച്ചുമകന്റെ പ്രായം മാത്രമേ എനിക്കുള്ളൂ. എന്നാല് എപ്പോൾ ഇവിടെ വന്നാലും ഞങ്ങൾ വൈദികരൊക്കെ വന്നാലും അജീച്ചനൊക്കെ മിക്കവാറും വരും. ആ സന്ദർഭത്തില് ഏറ്റവും വലിയ ദാഹം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണമെന്നുള്ളതായി പ്രാർത്ഥനയുടെ ശക്തിയും അതിന്റെ സൗന്ദര്യവും അതിന്റെ ശക്തിയും അനുഭവിച്ച വശ്യമായ മാന്യമായ ഒരു പെരുമാറ്റത്തിന്റെ ഉടമയായിരുന്നു ഈ അമ്മ. മൂന്നാമതായിട്ട് എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത് വളരെയധികം ആതിഥ്യ മര്യാദയുള്ള ഒരമ്മ. വീട്ടിൽ വരുന്ന ആരെയും വെറുതെ വിടുകയില്ല. അത് വലിയവരാകട്ടെ ചെറിയവരാകട്ടെ, അവര് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കാതെ പറഞ്ഞു വിടുക എന്ന് പറയുന്ന അമ്മയ്ക്ക് ഒരു ദുഃഖമായിരുന്നു. നാലാമതായി ഓർപ്പിക്കുവാനുള്ളത് ബലഹീനരോട് കഷ്ടം അനുഭവിക്കുന്നവരോടുള്ള മനസ്സലിവ്. ഞാൻ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ് പലരുടെയും പ്രയാസങ്ങളും കുടുംബപരമായ ആവശ്യങ്ങളും എന്ന് പറയുമ്പോൾ മക്കളെ എല്ലാവരെയും വിളിക്കുകയും അവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ പാവങ്ങൾക്ക് വേണ്ടി സഹായിപ്പാൻ അവരെ ഒരുക്കുകയും ചെയ്യുന്ന ഒരു വലിയ മനോഭാവം. ഇത് ഒരു വ്യക്തി ജീവിച്ചാലും മരിച്ചാലും ജീവിക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം മരണശേഷവും ആ നന്മകളും പ്രവൃത്തികളും നിലനിൽക്കും എന്നുള്ളതാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ട് തിരിച്ചറിയാമെന്ന് നാം കേൾക്കാറുള്ളത് പോലെ ഈ അമ്മയുടെ മക്കളൊക്കെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില് സാക്ഷ്യത്തോടുകൂടെ ജീവിക്കുന്നു. സഭയ്ക്ക് അമേരിക്കയില് സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ അംഗമായി ഈ അമ്മയുടെ മകൻ ജോചായനും, അതുപോലെ തന്നെ USA മാർഗ്രിഗോറിയോസ് പള്ളിയില് സർപ്രിയ സണ്ണിയും ധീരമായ നേതൃത്വവും പങ്കാളിത്വവും നൽകി ആ ഇടവേക്ക് ശക്തിയും ആയതുപോലെ തന്നെ കൂട്ടായ്മയും നൽകി വരുന്നു. ആയതോടൊപ്പം തന്നെയാണ് ദോഹയില് മാർഗ്രിഗോറിയോസ് പള്ളിയില് അതിന്റെ പുനരുത്ഥാന നിർമ്മാണത്തിനൊക്കെയും പ്രിയ മകൻ കുര്യച്ചന് വളരെ നേതൃത്വമാണ് നൽകി വരുന്നത്. പ്രിയ മകൾ ശാന്തമ്മ ഈ സൗത്ത് ആഫ്രിക്കയിലും സാക്ഷ്യത്തോടുകൂടെ ആയിരിക്കുന്ന സഭയില് പ്രവർത്തിച്ച് ജീവിച്ചു വരുന്നു. പ്രിയ ബാബുച്ചാന് അതുപോലെ തന്നെ പരേതനായ റോയിച്ചാൻ ഈ കരിപ്പുഴ സെന്റ് ജോർജ് പള്ളിയുടെ നിർമ്മാണത്തിന് സ്ഥിരമായ നേതൃത്വം നൽകി വാങ്ങിപ്പോയ ഒരു വ്യക്തിയാണ്. എന്തിനാണ് ഞാൻ ഇത് പേര് ചൊല്ലി പറഞ്ഞതെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് ഈ മക്കൾക്കൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവീക സാക്ഷ്യത്തോടുകൂടെ ജീവിപ്പാൻ കഴിഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വലിയ അമ്മയുടെ പ്രാർത്ഥനയും സാക്ഷ്യമുള്ള ഒരു ജീവിതവുമായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വൈദികർക്കൊക്കെയും ഒരു സ്വന്തം ഭവനം എന്ന പോലെ വരുവാനും അതുപോലെ തന്നെ സ്നേഹവും പരിലാളനെയൊക്കെ അനുഭവിക്കാനായിട്ട് ഇടയായി. വേദപുസ്തകത്തിലെ അപ്പോസ്തോല പ്രവൃത്തികളിൽ ഒരു ഉത്തമ വനിതാ രംഗത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. യോപ്പയിൽ തബീഥ പേടമാൻ എന്നർത്ഥമുള്ള തബീഥ എന്നു പേരുള്ള ഒരു ശിക്ഷയുണ്ടായിരുന്നു. അവൾ സൽപ്രവൃത്തികൾ ചെയ്യുന്നവളും ആയതുപോലെ തന്നെ ധർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവളുമായിരുന്നു. അവൾ ദീനം പിടിച്ച് മരിച്ചു. ആളുകൾ കടന്നു വന്നിട്ട് അവളുടെ പ്രവൃത്തികളെ ചൊല്ലി കരഞ്ഞു. ഇത്രയും വലിയൊരു ജനസമൂഹം ഇന്ന് ഇവിടെ കൂടി വരുവാനുള്ള കാരണം എന്തെന്ന് ചോദിക്കുമ്പോൾ ഈ അമ്മയുടെ മാന്യമായ പെരുമാറ്റവും ഉന്നതമായ കുടുംബശ്രേഷ്ഠതയും ആതിഥ്യ മര്യാദയും മറ്റുള്ളവരോടുള്ള മനസ്സലിവുമായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനി എന്താണ് നമുക്ക് ചെയ്യുവാനായിട്ടുള്ളത്? മരിച്ചു ഇന്ന് വളരെ ഭംഗിയായ ഒരു ക്രമീകരണ ശുശ്രൂഷ നമ്മൾ നൽകുന്നു. പ്രകൃതി പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികൂലമായിരുന്നെങ്കിൽ അനുകൂലമായി നിലകൊള്ളുകയാണ്. ഇനി എന്താണ് നാം ചെയ്യേണ്ടത്? യാക്കോബ് തന്റെ അന്ത്യസമയത്ത് തന്റെ കാലെടുത്ത് കട്ടിലിന്മേൽ വച്ച് സ്വന്തം ജനത്തോട് ചേർന്നു. അവന്റെ മക്കൾ 40 ദിവസം അവരെ കുറിച്ച് വിലപിച്ച് ധൂപം വെച്ച് പ്രാർത്ഥിച്ചു. ഈ അമ്മ കാണിച്ചു തന്ന നല്ല മാതൃകളെ പിൻപറ്റി നാം ജീവിക്കുക. ഈ അമ്മയ്ക്ക് നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു വലിയ കാര്യം അതാണ്. മൗനമായി അമ്മ പറയുന്നു, കുഞ്ഞുങ്ങളെ, ഇനിയും നിങ്ങളുടെ വില കൂടിയതായ വസ്ത്രങ്ങളോ രുചികരമായ ഭക്ഷണമോ മത്സരമായ വസ്ത്രമോ ഒന്നും എനിക്ക് ആവശ്യമില്ല. എന്നാൽ ഒന്നെനിക്ക് ആവശ്യമുണ്ട്, നിങ്ങൾ എന്നെ മറന്നു പോകരുത്. ശുശ്രൂഷയിൽ തുടർന്ന് ചൊല്ലുന്നുണ്ട്, പ്രാർത്ഥനയിൻ മേന്മേൽ എന്നെ ഓർപ്പീൻ, എന്നെ മറന്നു പോകുവാൻ നിങ്ങൾക്കിടയാകരുത്. പ്രിയ മാതാവേ, സമാധാനത്തോടെ പോക എന്ന് നമുക്ക് ആ സമാധാന ആശംസ നൽകി ഈ അമ്മയെ യാത്രയയക്കാം. ഈ കുടുംബം സഭയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണ്, പ്രത്യേകിച്ച് മാവേലിക്കര പദ്രാസനത്തിന്. അതിന് ആരംഭിച്ച നിർമ്മാണത്തിന് ഭവനത്തിലെ മക്കളെ ഒക്കെ സമീപിക്കുമ്പോൾ അതിന് വേണ്ടതായ കൈത്താങ്ങലുകളും സഹായങ്ങളൊക്കെ ചെയ്തു. ഈ മരണവാർത്ത പരിശുദ്ധ ബാബാ തിരുമേനിയും നിക്കോദിമോസ് തിരുമേനിയും അറിഞ്ഞു. ബാബാ തിരുമേനിയും അതിന് നിക്കോദിമോസ് തിരുമേനിയും പറഞ്ഞു ഭദ്രാസനത്തിന്റേതായ അനുശോചനം അറിയിക്കണമെന്ന്. ഇത്തരുണത്തിൽ ഈ പ്രിയ മാതാവിന്റെ വേർപാടിൽ വല്ലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാവേലിക്കര ഭദ്രാസനത്തിന്റെയും ഭദ്രാസന കൗൺസിലിന്റെയും ആധ്യാത്മിക സംഘടനയുടെയും
കടന്നു വന്നിട്ടുള്ളത് എല്ലാ വന്ദ്യ വൈദികരുടെയും അനുശോചനം രേഖപ്പെടുത്തുന്നു. പരേതാത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ. ദുഃഖാർത്ഥരായിരിക്കുന്ന മക്കളെ കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിച്ച് കണ്ണിൽ നിന്ന് കണ്ണുനീരും ആയതുപോലെ തന്നെ ഹൃദയത്തു നിന്ന് വേദനയും മാറ്റട്ടെ. ഒരമ്മ ഒരു വീട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ, ദൂരദേശത്ത് നമ്മൾ വരുമ്പോൾ ആ അമ്മയുടെ ആ വീട്ടിലുണ്ട് എന്നുള്ളത് നമുക്കൊരു ആശ്വാസവും അനുഗ്രഹവുമാണ്. പോകുമ്പോഴും അമ്മയെ പോകുന്നു എന്ന് പറയുന്നു. അമ്മ കർമ്മക്ക് വേണ്ടി കരുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു കുയില് ഉയരത്തിലിരുന്നു കൊണ്ട് പാടുമ്പോൾ അതിന്റെ പാട്ടിന്റെ മാധുര്യം പലപ്പോഴും നമുക്ക് ആസ്വദിക്കുവാനായിട്ട് ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരികയില്ല. ആ ശബ്ദം തീരുമ്പോൾ, പാട്ട് മാറുമ്പോൾ ആണ് ആ പാട്ടിൻ്റെതായ ഇമ്പവും മാധുര്യവും നമ്മുടെ ഹൃദയങ്ങളെ കൂടുതലായിട്ട് രസിപ്പിക്കുന്നതും ആയതുപോലെ തന്നെ അസാധ്യകരമായി തോന്നുന്നതും. ഈ അമ്മ ജീവിച്ചു, സാക്ഷ്യത്തോടുകൂടെ ജീവിച്ചു. ആയുസ് അനേക ബാല്യക്കാർ ഇടറി വീഴുമ്പോൾ, യൗവനക്കാർ തളർന്നു പോകുമ്പോൾ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്ന് വിശ്വസിപ്പാൻ തക്കവണ്ണം ശക്തിയും കരുണയും കരുതലും ദൈവം അണിയിച്ചു. അതേ ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ സ്വർഗീയ ഭവനത്തിൽ വസിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ഡെത്ത് ഈസ് നത്തിങ് ബട്ട് ദ ജേർണി ടു ദ ഹോം. ഭവനത്തിലേക്കുള്ള യാത്രയാണ്, കൈകളാൽ തീർക്കപ്പെടാത്ത ആ സ്വർഗീയ ഭവനത്തിൽ ഈ അമ്മ വിശ്രമവും ആശ്വാസവും കണ്ടെത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം കൃപ ചെയ്യും. അനുകൂലത്തിന്റെ ദിവസത്തിൽ എന്റെ സിസ്റ്റപ്പിനെ പുത്തനാക്കാൻ ഇലവാക്കണമേ. കർത്താവിന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ച് നിന്റെ വരവനെ നോക്കിപ്പോ ഞങ്ങൾ മരിച്ചവരെ പുണ്യമാക്കണം. അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോവിന്റെയും മടിയിൽ അവരെ പാർപ്പിക്കണമേ. വന്നവനും മരിച്ചവരെ അനുലമാക്കുന്നവനും അയൻ വാഴ്ത്തപ്പെട്ടവനാകും. Yeah.
നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ. Yeah.
സ്നേഹം മൂടിവെച്ചു. പിന്നെ ആവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. പോയി ഇനിയൊന്നും നൽകുവാനാവില്ല, പകരം എരിവോടെ പ്രാർത്ഥിക്കാം. നേരം പോയി ഇനിയൊന്നും നൽകുവാൻ ഗരം എരിവോടെ പ്രാർത്ഥിക്കും. Yeah.
ഒരാളായി സ്നേഹിച്ചില്ലേ. ആരാധനയും
സഹോദരി സഹോദരങ്ങൾക്കും
So
കൂടെ നടക്കുന്ന ടെക്സാസ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ ചുമതല വഹിച്ച് വ്യാഴാഴ്ച പഠിച്ചിരുന്നു. സെക്രട്ടറി വരാനായി നമ്മുടെ പള്ളിയുടെ പേരിൽ പരിശോധന ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിൽ ഇത് സമയം പരിശുദ്ധനായ സഹോദരങ്ങളെ പ്രത്യാശയില്ലാത്ത മറ്റാളുകളെ പോലെ നിറപ്രാപിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കുന്ന അറിഞ്ഞുകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും പുനരുദ്ധാനം ചെയ്യുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അപ്രകാരം തന്നെ ദൈവം യേശു ഉൾപ്പെട്ട മരിച്ചുപോരെയും അവരോട് കൂടി ഉറപ്പിക്കും. നമ്മുടെ കർത്താവിന്റെ വരവിങ്കിൽ ജീവനോടെ ശേഷിക്കുന്നവരായ നമുക്ക് ഇതര പ്രാപിച്ചറിയിപ്പ് തുടരേണ്ടി വരികയില്ല എന്ന് കർത്താവിന്റെ വചനം ആധാരമാക്കി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവ് പ്രധാന മാലാഖയുടെ അകമ്പടി ശബ്ദം ദൈവത്തിന്റെ കാഹളധ്വനി ഇവയോടുകൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ മിശിഹാൽ ഉൾപ്പെട്ടവരെ മരിച്ചവർ ആദ്യമേ ഉത്ഥാനം ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടുകൂടെ ഒരുമിച്ച് അന്തരീക്ഷത്തിൽ കർത്താവിനെ എതിരേൽപ്പാനായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ എല്ലായ്പ്പോഴും നാം നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് സ്ഥിതി ചെയ്യുകയും ചെയ്യും. ആകയാൽ ഈ വചനങ്ങൾ മൂലം പരസ്പരം ആശ്വസിപ്പിച്ചുകൊണ്ടി ആഹാ കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാവ്,
സന്തോഷത്തോടും വിദ്യാഭ്യാസത്തോടും കൂടെ യാത്രയായിരിക്കുവാനാണ് നമ്മുടെ ബാധ്യതയായിരിക്കുന്നത്. ഏത് മനുഷ്യന് ഉറച്ചു നിന്ന ആരും ഒരു ശ്വാസമൊക്കെ മനുഷ്യരൊക്കെയും ഒരു നിഴലായി നടക്കുന്നു ചെയ്യുന്ന സങ്കീർത്തനക്കാരൻ നമ്മുടെ ജീവിതത്തിൻ്റെ നൈമിഷികതയെക്കുറിച്ച് പറയുന്നുണ്ട്. വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടം, അത് ഏത് സമയത്തും സംഭവിക്കാം. ജയിക്കുന്നത് മുതൽ ഓരോ നിമിഷവും മരണത്തിൻ്റെതാണ്. ഞാൻ സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നുണ്ട്, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ ഭവിക്കുന്നതാണെന്ന്. ഈ മാതാവിനെ സംബന്ധിച്ചിടത്തോളം ജനിച്ച കാലം മുതൽ ഇന്നുവരെ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ വരുത്തി കർത്താവ് ഇത്രയും അനുഗ്രഹകരമായി നടത്തി. നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് ദൈവത്തിൻ്റെ ഉദ്ദേശമായി ഈ മാതാവിനും ഈ തെരഞ്ഞെടുപ്പുമായുള്ള അലമുറകൾക്കുള്ളതിന് ദൈവത്തിൻ്റെ സ്നേഹവും സന്തോഷവും പകർന്നു കൊടുക്കുവാൻ മറ്റുള്ളവർക്ക് ദൈവീകമായ സമീപ്യം എന്താണെന്ന് അറിയിക്കുന്നതിനുള്ള ദൗത്യമാണ് കൊടുത്തത്. അനേകർക്കും ഈ മാതാവിനെ കുറിച്ച് നല്ല സാക്ഷ്യമാണെന്ന് പറയുന്നത്. വ്യക്തിപരമായി വലിയ അടുപ്പം എനിക്കില്ലായെങ്കിലും മാതാവിൻ്റെ മക്കളെ അവരോടുള്ളതായ പരിചയമാണ് ഈ മാതാവിനെ ഞാൻ കരുതിപ്പെടുന്നത്. മാതാവിൻ്റെ മക്കൾ രണ്ടുപേരും ദൈവസന്നിധിയിൽ നല്ല ശുശ്രൂഷകരായി ദൈവഭയമുള്ളവരായിട്ടും സഭയുടെ സ്നേഹത്തിലും വിശ്വാസത്തിലും പൊങ്ങുന്നവരായിട്ടും രണ്ടുപേരെ കുറിച്ച് എനിക്കറിയാം. ആ ഒരു സ്വഭാവമായിട്ടും അവരിൽ നിന്ന് അത് മാതാവിന് ലഭിച്ചതാണെന്നുള്ളതിനെ സംശയിക്കുന്നു. ലോകത്തിൽ നമുക്ക് കടന്നു പോകുമ്പോൾ ബാക്കിയുള്ളത് മറ്റുള്ളവരെ എത്രമാത്രം നമ്മൾ സ്നേഹിച്ചു എന്ന് മാത്രമാണ്. നമുക്ക് എത്രമാത്രം സ്നേഹിക്കാൻ കഴിഞ്ഞുള്ളത് അത് നമ്മുടെ കൈ മുതലായി ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകേണ്ടത്. മാതാവിനെ കുറിച്ച് അനേകരും നല്ല സാക്ഷ്യമാണ് പറഞ്ഞ് നമുക്ക് വേണ്ടിയായത്. സ്നേഹവും സന്തോഷവും മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാൻ സാധിച്ച ആ മാതാവിൻ്റെ ആ സ്നേഹവും സന്തോഷവും ആദരവും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതായ താല്പര്യവും എല്ലാം അവരുടെ ആ മാതാവിൻ്റെ മക്കളും കൂടി അനുഭവിക്കാൻ നൽകിയതായിരിക്കും സാധിച്ചിട്ടുണ്ടെന്നുള്ളത് സന്തോഷത്തോടെ ഈ സമയത്ത് ഓർക്കുകയാണ്. നമുക്കെല്ലാവർക്കും മരണം സാധാരണ ഒരു അനുഭവമാണ്, ഒഴിച്ചുകൂടാൻ പാടില്ലാത്തത്. ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹകരമായ സന്ദർഭമാണ്. കാരണം മരണമില്ലാതെ ദൈവത്തിൻ്റെ സന്നിധികളും നിത്യമായി ജീവിതം നമുക്ക് സാധിക്കും. താൽക്കാലികമായ ലോക ജീവിതം 70 ആകുന്നു, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നുപോവുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ജീവിതക്കാരനെയോർക്കുന്നത് നിർമ്മിച്ചവനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള പറന്നുപോവുകയാണ്. അങ്ങനെ വന്നുപോയാൽ നമുക്ക് ഇന്ന് നിത്യമായ അനുഭവമുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആശ്വസിക്കണം. ലോകത്ത് നമുക്ക് നന്മിച്ച് ജീവിക്കുന്നത് ലഭിക്കുന്ന വലിയൊരു സന്തോഷം അബ്രഹാമിൻ്റെ വഴിയിലുള്ളതായ വാസമാകുന്നതുകൊണ്ടുള്ളത് എല്ലാ സന്ധ്യാപ്രാർത്ഥനയും നമ്മൾ വാങ്ങിപ്പോരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്രകാരമുള്ള ഒരു ഭാഗ്യാവസ്ഥ ഈ മാതാവിനുണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യം. യേശുക്രിസ്തു ഓഗസ്റ്റായ മരണത്തെക്കുറിച്ച് പറയുന്നത് ഒരേ ഉദാഹരണമാണ്. വയലിലേക്ക് ഒരു വിത്ത് വെക്കുന്നത് പറയാം, വിത്ത് അഴുകി മണ്ണോട് പൊട്ടിച്ചേരും. പക്ഷേ കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ആ വിത്തിൽ നിന്ന് പുതിയൊരു ചെടി കൊടുക്കും. ഇതുപോലെ നമ്മൾ എല്ലാവരും ഈ ഭൂമിയിലേക്ക് പൊടിയിൽ നിന്നെടുക്കപ്പെട്ടവരായിരുന്നു, പൊടിയിലേക്ക് ജീവിച്ചിരുന്നു. എന്നാൽ ആ ശരീരത്തിലുള്ളതായ ജീവൻ പുതിയൊരു ചെടി രൂപപ്പെടുന്നു.
നമ്മുടെ ശരീരത്തിന് ഒരു രൂപാന്തരം ഉണ്ടാകുന്നു. ഈ മരണത്തെ നേരിടുവാനുണ്ടാകുന്ന ധൈര്യം ഇത് വേഗം തീർന്നു എങ്കിൽ മാത്രമേ നമുക്ക് ആ രൂപാന്തരത്തിലുള്ള യോഗ്യത ലഭിക്കൂ. അപ്രകാരം ഈ മാതാവിന് ആ യോഗ്യത ലഭിച്ചിരിക്കും. ദ്രവിക്കുന്ന ഈ ശരീരം, ദ്രവത്വമില്ലാതെ മരിക്കുന്ന ഈ ശരീരം മരണമില്ലാത്തതുമായി എന്റെ ശരീരം ഭക്ഷിക്കുക, എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവരെ ഞാൻ ആദ്യം വസിക്കുന്നു. അവസാന നാളെ ഞാനിവിടെ ഉയർത്തൽ ലഭിക്കുന്നുണ്ട്. നമുക്ക് ലോകം ദൈവം നൽകുന്ന യേശുക്രിസ്തുവിനോടായ വലിയ മാതാവ് സഭയുടെ അംഗമായിരുന്നു. ശരീരത്തിൽ അനുഭവിച്ച് നിത്യജീവൻ പ്രാപിച്ചിരിക്കുക. ഈ നിത്യജീവൻ തുടർന്ന് മരണത്തിനപ്പുറമായ ജീവിതത്തിലേക്ക് മാതാവ് ലഭിക്കുന്നുള്ളതാണ് നമുക്ക് സന്തോഷമുള്ളത്. മാതാവിൻ്റെ ലോക ജീവിതത്തിൽ നമുക്ക് ചെയ്തിരിക്കുന്ന എല്ലാ ഉപകാരങ്ങളും പകരമായി ആശ്വസിപ്പിക്കുകയും സ്നേഹിക്കുകയും സന്തോഷിപ്പിക്കുകയും പലതരത്തിലുള്ളതായ പരിചരണങ്ങൾ മാതാവിന് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് പ്രാർത്ഥനയിൽ നേരത്തെ എന്നെ ഓർപ്പിക്കാൻ എന്നെ മറന്നിടാനിടെ ആകട്ടെ എന്ന് ഈ മാതാവിനോടൊന്നും പറയുന്നു എന്നും നമ്മുടെ പ്രാർത്ഥനയുണ്ട്. സന്ധ്യയ്ക്ക് രാവിലെ നമ്മുടെ ബുധാശയുടെ അനുഷ്ഠാനങ്ങളൊക്കെ ഈ മാതാവ് ചെയ്തിരിക്കുന്ന എല്ലാ ഉപകാരങ്ങളും നമുക്ക് ദിവസത്തിൽ പ്രാർത്ഥന സമർപ്പിക്കാണ് ആവശ്യമായിരിക്കുന്നത്. നമ്മളാരും ദിവസത്തിൽ നീതീകരിക്കപ്പെടുന്നത് നമ്മുടെ കഴിവുകളുണ്ട് ദൈവത്തിൻ്റെ കൂടെയാണ്. ഞാൻ ഓരോരുത്തരെ ദൈവരാജ്യത്തിലെ നല്ല മക്കളാക്കി തീർക്കുന്നു. അപ്രകാരമുള്ള മാസം ശുദ്ധന്മാരോടും മാലാക്കന്മാരോടും ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണതയും വസിക്കുവാനുള്ള ഭാഗ്യം മാതാവിന് ലഭിക്കുന്നതിനായിട്ട് നമ്മൾ കാണുന്നത് ഈ മാതാവിൻ്റെ ദൈവമൊക്കെ ദുഃഖിതരായിരിക്കുന്ന ചുമ്മാനങ്ങളുടെ ദൈവം തമ്മിലാൻ ആശ്വാസനായിട്ട് ഈ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധി മാതാവിനെ സന്തോഷപൂർവ്വം യാത്ര ചെയ്യുവാൻ നമ്മുടെ ശുശ്രൂഷണം നമുക്ക് കഴിയും. നീളനിരിടമില്ലാതോടി നടന്നോളേ
കർത്താവിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. ശബ്ദം നൽകിയ കഴിവ്
അറിയിക്കുകയും ചെയ്ത എല്ലാവരോടും നന്ദി അറിയിക്കുന്നു.
വളരെ അധികം യാത്ര ചെയ്ത് യേശുശ്രൂഷയ്ക്ക് പോയിക്കാൻ വേണ്ടി പറയുന്നു.
മുന്നിൽ വലിയ ശ്രേഷ്ഠനോട് കടവുന്ന എല്ലാവരും നന്ദി ഒരുക്കി കൂടി അറിയിക്കുന്നു. ക്രമീകരിക്കപ്പെട്ട സാഹിബെല്ലാം സഹിക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുകയും ചെയ്യുന്നു. പൊടിയിൽ ഞാനലിഞ്ഞു ചേർന്നാലും ഒരു നാളിൽ ഉയിർക്കും ഞാൻ, വിട ചൊല്ലി പിരിഞ്ഞു പോകുന്നിതാ ഉടയോനിൽ ചേർന്നിടുവാൻ. സന്താപങ്ങളിൽ കൂട്ടായവരെ സ്വർലോകദേശത്തു കാണാമിനി, സന്തോഷങ്ങളിൽ പങ്കായവരെ നൈരാശ്യമോടങ്ങു കേഴേണ്ടിനി. പൊടിയിൽ ഞാനലിഞ്ഞങ്ങു ചേർന്നാലും ഒരു നാളിൽ ഉയിർക്കും ഞാൻ, വിട ചൊല്ലി പിരിഞ്ഞങ്ങു പോകുന്നിതാ ഉടയോനിൽ ചേർ